ചിലത് നമുക്ക് മാപ്പ് കൊടുക്കാനൊക്കെ പറ്റുമോ മായ്ക്കാൻ പറ്റൂല ആ കുട്ടിയോട് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാനൊക്കെ പറയാം അവൻ ചെന്നിട്ട് മാപ്പ് കൊടുക്കും എരേ ചെയ്യാൻ പറ്റൂല കേട്ടോ പുളിങ്കുരുല്ലേ പുളിങ്കുരുമോ അതിങ്ങനെ നല്ല തണുപ്പുള്ള ഒരു മണൽ മണ്ണിൽ കൊണ്ടുപോയിട്ട് ചെറിയ വെറ്റ് നെസ്സുള്ള ഒരു മണ്ണിൽ കൊണ്ടുപോയിട്ട് വെറുതെന്ന് വെച്ചു നോക്കണ്ടോ മണ്ണിൽ പെട്ടെന്ന് ഇങ്ങനെ തെളിർത്ത് വരുന്നത് കാണാം ഒരു ചെടിയായിട്ട് മാറും പുളിൻ ചെടിയായിട്ട് മാറും അങ്ങനെ ചെടിയായി മാറുമ്പോഴേ ഒരു മുട്ടു സൂചി കൊണ്ടൊരു കുത്തു കൊടുത്ത് നോക്കൊണ്ടു പുളിമരമായാലും ആ കുത്ത് അവിടെ കിടക്കും പുളിമരം ആയതിനു ശേഷം ഒരു മഴ കൊണ്ട് വെട്ടി നോക്കൂ മഴുവും നമ്മളും തെറിച്ചു പോകും നാൽപ്പത് വയസ്സുള്ള എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനത് കൂളായിട്ട് മറന്നു വരാം അഞ്ച് വയസ്സുള്ള ഒരാളുടെ കാര്യം അങ്ങനെ ആവില്ല മാപ്പ് കൊടുക്കാനൊക്കെ പറ്റും മായ്ക്കാൻ പറ്റുന്ന തോന്നുന്നില്ല അതാ അപ്പോ അവനോട് മാപ്പ് കൊടുക്കാനൊക്കെ പറയാം അത്രേ പറ്റുള്ളൂ കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മാപ്പ് കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ പറയാതിരിക്കൽ അയാളുടെ ഉത്തരവാദിത്തം ഇരുന്നു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇങ്ങനെ കടലിലേക്ക് കല്ലെറിയുന്ന പോലെയാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത് ഒരു വാക്ക് പറയുമ്പോഴേ അത്രയും ഒരാളുടെ കരുതൽ റിക്വസ്റ്റ് ആണ് ആദ്യമുള്ള റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ കൽപ്പറ്റ നാരായണൻ മാഷ് അമ്മയെക്കുറിച്ച് പാടിയ കവിത ചില വേദികൾ നിങ്ങളിത് പാടിയിട്ടുണ്ട് അതിന്റെ ഒരു കുറച്ച് വേദികൾ പാടിക്കെട്ടാൽ നിങ്ങളിൽ നിന്ന് പാടിക്കെട്ടാൽ സന്തോഷം മറ്റൊന്ന് ചിലവുകൾ നിങ്ങൾ പല വേദികളിലും കേട്ട ടിപ്പിക്കൽ ക്വസ്റ്റിനായിരിക്കാം അർത്ഥപൂർണമായ ജീവിതം നയിച്ച പല മഹാന്മാരും ഒരുപക്ഷേ നമ്മൾ അവരുദ്ദേശിക്കപ്പെടുന്ന രീതിയിൽ സ്വർഗ്ഗത്തിൽ പോകുമോ എന്നുള്ളത് അതൊരു പക്ഷേ നിങ്ങൾക്ക് നീണ്ട ഉത്തരമായിരിക്കാം വരേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് പക്ഷേ സമയമില്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നു ഒരു പക്ഷേ ഒരുപാട് വലിയ മഹാന്മാർ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമായ മഹത്തായ ജീവിതം നയിച്ച് കടന്നു പോയവർ നമ്മളൊരു പക്ഷേ നമ്മൾ പഠിപ്പിച്ച രീതിയിലുള്ള ആ ഒരു സ്വർഗത്തിലേക്ക് പോയില്ല എന്നുള്ളത് ഒരുപക്ഷെ അവർ പല വേദികളും നിങ്ങൾ കേട്ട ക്വസ്റ്റ്യൻ ആയിരിക്കാം സമയക്കുറവുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾ ആ കവിത പാടുന്ന അത് അങ്ങനെ പോകില്ല എന്നുള്ളതാണ് നമ്മളെ സാധാരണ പഠിപ്പിച്ചു വെച്ചത് പോകുന്നല്ല അങ്ങനെ പോകുന്നെന്ന് നമ്മൾക്ക് എന്നുള്ളത് കാരണം അവര് വളരെ അർത്ഥപൂർണമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് കടന്നുപോയവരാണ് അല്ലെങ്കിൽ ഒരുപാട് മഹാന്മാരായ ആളുകൾ അപ്പം അത് സാധാരണ ഒരുപക്ഷെ നിങ്ങൾ വേദിയൊക്കെ ചോദിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ തോന്നും അങ്ങനെ അത് വിശദീകരിക്കാൻ സമയം എടുക്കുമെങ്കിൽ കൽപ്പറ്റ നാരായണ ഭാഷ ആ ഒരു കവിത കൂടി നിങ്ങൾ അവസാനമായി പാടിക്കേട്ട് നന്നായിരുന്നു ചോദ്യം മനസ്സിലായി പക്ഷെ എന്താണെന്നറിയാ ഞാൻ സ്വർഗത്ത് പോകുമെന്ന് പോലും അറിയാത്ത ഒരാളാണ് ഞാൻ പിന്നെ അവരുടെ സ്വർഗം എങ്ങനെയാണ് ഞാൻ നിർണയിക്കുക എനിക്ക് എന്റെ കാര്യം പോലും അറിയില്ല ആഗ്രഹിക്കാനല്ലേ പറ്റൂ അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി ആശ്വാസം എന്നാണ് കവിതയുടെ പേര് ആശ്വാസം അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി ഇനി എനിക്ക് കത്താഴപ്പട്ടിണി കിടക്കാം ആരും സ്വൈരം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ മുടി തുവർത്തേണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് പുസ്തകങ്ങൾ വായിക്കാം ഉറക്കം തൂങ്ങി പുസ്തകങ്ങൾ വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട വിഷം തീണ്ടി മരിച്ച അയൽക്കാരനെ ഓർത്ത് കരഞ്ഞ മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം ഇനി എനിക്കെത്തിയേടത്തുറങ്ങാം ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ കൊലേ കാലം കഴിഞ്ഞിട്ട് ആണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയ വർഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴില്ലേ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കേട്ടിട്ടില്ലേ കഥ ഉമ്മ ഭക്ഷണം ഉണ്ട് റെഡി ആച്ച് ഭക്ഷണം കഴിച്ചോ മോനെ ബഷീർ ചോദിച്ചു ഉമ്മ ഞാനിന്ന് വരും നിങ്ങൾക്ക് അറിയായിരുന്ന അതെന്നും എടുത്തു വെക്കും മോനെ നീ ഇന്ന് വരുമോ നാളെ വരുമോ എന്ന് വിചാരിച്ചിട്ടേ എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം അതല്ല ഉമ്മ ബഷീറിനെ ഓർത്തു എന്നുള്ളതിൽ ഒരത്ഭുതല്ല ബഷീർ ഉമ്മയെ ഓർത്തിരുന്നോ എന്നുള്ളതിലാണ് ചോദ്യം ബഷീർ ഉമ്മയെ ഓർത്തിരുന്നു ഉമ്മ മക്കളെ ഓർക്കുന്നത് പോലെ ഈ മ മക്കൾ ഉമ്മയെ ഓർക്കുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു കുട്ടി ഊട്ടിയിലേക്ക് ടൂറ് പോയിട്ട് ഉമ്മ അവനെ വിളിച്ചോണ്ടിരുന്നേ ഏഹ് ഉമ്മ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇവന് ദേഷ്യം വന്ന് ഇവന്റെ സുഹൃത്തുക്കളൊക്കെ ഇവനെ പിന്നെ ഇവനെ കളിയാക്കി ഇനി എന്താ ചെറിയ കുട്ടിയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ അപ്പോൾ വിളിച്ചോണ്ടിരിക്കം വന്ന് ഉമ്മയോട് ദേഷ്യപ്പെട്ട് ഉമ്മ ഒന്നും പറഞ്ഞില്ല ഫോണ് കട്ട് ചെയ്തിട്ട് അവിടെ കരഞ്ഞിരുന്ന് ഇത് വീട്ടില് വേറെ ഒരാള് കണ്ടു ഒൻപത് മാസം ഗർഭിണിയായ ഒരാൾ അവിടെ ഉണ്ട് മകൾ അവൾക്ക് മനസ്സിലായി എന്തോ പറഞ്ഞിട്ടുണ്ട് ഇവനെ വിളിച്ചോ നീ എന്തേലും ഉമ്മയോട് പറഞ്ഞോ ഇല്ല സത്യം പറഞ്ഞു ഉമ്മക്ക് കരയുന്നുണ്ടല്ലോ ആണോ അത്താത്ത ഞാൻ അങ്ങനെ അമ്മയോട് ദേഷ്യപ്പെട്ടു ഉമ്മ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക മിനിറ്റിന് മിനിറ്റിന് വിളിച്ചോണ്ടിരിക്കണോ നിന്റെ പ്രശ്നം ഉമ്മ നിന്നെ വിളിച്ചോണ്ടിരിക്കണോ അറിയാ എടാ അത് ഉമ്മ ആയതുകൊണ്ടാ എനിക്കറിയോ ഒൻപത് മാസമായിട്ടേ ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ലടാ എത്ര പൂതി ഉണ്ട് എന്നറിയോ ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ കിടക്കൂല ഉറക്കത്തിൽ അറിയാതെ പോലും കിടക്കൂല അതെന്തുണ്ടാന്നറിയാ ഞാനൊരു ഉമ്മ ആയതുകൊണ്ടാണ് ഉള്ളിലെ ഒരു കുഞ്ഞ് പൊടിയുന്നുണ്ട് എന്ന് ടെസ്റ്റ് റിസൾട്ടായ നിമിഷം മുതലേ ഈ നിമിഷം വരെ ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല ഇതാണ് ഉമ്മയുടെ ശ്രദ്ധ ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉമ്മയെ ഫോൺ ചെയ്തിട്ടേ സോറി പറഞ്ഞോ അമ്മാണെന്ന് പറഞ്ഞെന്താണെന്നറിയ ഏഹ് ശ്രദ്ധ അമ്മ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാ അങ്ങനെ ശ്രദ്ധിക്കാൻ ഒരാളില്ലാതാവുക അതറിയുന്ന എത്ര ആളുകളുണ്ട് എന്ന് എനിക്കറിയില്ല എനിക്കുണ്ട് എനിക്കറിയാം അത് പോയപ്പോൾ അറിയാം ശ്രദ്ധിക്കാൻ ഒരാളാണ് ഇല്ലാതാവുക ശ്രദ്ധിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ എല്ലാരും ഒന്ന് അടുത്തിരിക്കുമോ മാക്സിമം ഒന്ന് അടുത്തിരിക്കോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ പിരിയും ഒരു 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 കാര്യം കൂടെ ആ എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരൂ അന്ന് അടുത്തിരുന്നാൽ മതി എവിടെയാണെങ്കിലും ഒന്ന് അടുത്തിരുന്നാൽ മതി ഒരാളുടെ അടുത്ത് വേറെ ഒരാൾ ഉണ്ടായാൽ മതി ചോദിച്ചോളൂ ചോദിച്ചോളൂ അങ്ങനെ കേൾക്കാനാണ് വന്നത് ഇപ്പോൾ കേരള പൊതുസമൂഹത്തിൽ ഇപ്പോൾ സമീപകാലത്തായി വന്ന ഒരു ക്യാമ്പയിന് ജനറൽ ന്യൂട്രാലിറ്റി എന്നുള്ള രീതിയിലാണ് അർത്ഥപൂർണമായ ജീവിതം സാധ്യമാകുന്നത് എന്നുള്ള ഒരു ചർച്ച നാട്ടിലും വീട്ടിലും സ്കൂളിലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിക്ക് പുതുസമൂഹത്തോട് നമുക്ക് ഏത് രീതിയിലാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് നിലയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അങ്ങോട്ട് നിന്ന് അറിയേണ്ടത് ഓക്കെ ഒറ്റ കാര്യമുള്ളൂ ആണാണായിട്ടും പെണ്ണു പെണ്ണായിട്ടും ജയിക്കുക മറ്റതൊക്കെ അശാസ്ത്രീയമാണ് നടക്കാത്ത കാര്യങ്ങളാണ് ഒറ്റ കാര്യമുള്ളൂ റെസ്പെക്ട് റെസ്പെക്റ്റ് എന്നുള്ള വാക്കുണ്ടായത് ഏത് വാക്കിൽ വാക്കില്ലെന്നു കേട്ടിട്ടുണ്ടോ റീസ്പെക്ച്വർ എന്താ ഒന്നൂടെ നോക്കൽ നമ്മൾ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് ഒരാൾ നമുക്ക് മനസ്സിലാവുക ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല ഒന്നുകൂടെ നോക്കുമ്പോൾ അയാളോട് റെസ്പെക്റ്റ് ഉണ്ടാവാൻ നിരവധി കാരണങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാവാത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര കഴിഞ്ഞിട്ട് പിന്നെ എയർപോർട്ടിലെത്തിയ ടാക്സി ഞാൻ സാധാരണ വിളിക്കുന്നൊരു ടാക്സിക്കാരനാണ് അദ്ദേഹത്തെ വിളിച്ചു അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തിയപ്പോൾ ഞാൻ അവന് മെസ്സേജ് അയച്ചു എത്തി എന്ന് മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇംഗ്ലീഷിലെ അല്ല ഇംഗ്ലീഷും മലയാളം കുട്ടി സംഭവമല്ലേ ഈ ടി എസ് അപ്പോൾ ഇവനെ എനിക്ക് വോയിസ് അയച്ചു സാറെ എത്തിയോ ആ ഇക്ക എത്തിയോ എന്ന് ചോദിച്ചു ആ ഞാൻ എത്തിയടാ ഇവിടെ ഉണ്ട് അങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാം ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോൾ എന്നോട് പറഞ്ഞു ഇക്ക പിന്നെ ഇംഗ്ലീഷിൽ ഒന്നും എഴുതരുത് കേട്ടോ എഴുതിയിട്ട് എനിക്ക് അയക്കരുത് എനിക്ക് മനസ്സിലാവില്ല കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മലയാളത്തിലാണെങ്കിലോ ആ മലയാളം എനിക്ക് വായിക്കാൻ അറിയാം എഴുതാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ എനിക്ക് അവനോട് ഇങ്ങനെ ഒരു താല്പര്യക്കുറവ് എന്താ താല്പര്യക്കുറവല്ല ഏകദേശം എന്തൊക്കെ വയസ്സിലൊരാൾ സ്കൂളിലും പോയിട്ടുണ്ടാവില്ല പഠിക്കാനൊക്കെ മടി മടികാണിച്ച് അങ്ങനെ നടന്നൊരുത്താനായിരിക്കും എന്ന് വെറുതെ മനസ്സിൽ ഓർത്തു പക്ഷെ അപ്പോഴാണ് അവൻ അവൻ്റെ കഥ പറഞ്ഞത് അഞ്ച് വയസ്സ് അഞ്ചാം ക്ലാസ് പഠിച്ചപ്പോഴേക്ക് അച്ഛൻ മരിച്ചു പോയൊരു കുട്ടി താഴെയുള്ള മൂന്ന് അനിയത്തികളെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ജോലിക്ക് പോയൊരു കുട്ടി ജീപ്പിലും ബസ്സിലും ലോറിയിലുമൊക്കെ പണിയെടുത്ത് പെങ്ങന്മാരെ കെട്ടിച്ച് അമ്മയെ നോക്കി വീട് പോറ്റിയൊരു മോന് സ്വന്തമായി ഒരു കാറ് വാങ്ങിയിട്ട് അത് ടാക്സിക്ക് ഓടിക്കാൻ തുടങ്ങിയൊരു മോന് ഇനി അവനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അവനെ തന്നെ വിളിക്കണം എനിക്കിനി ദാറ്റ് ഇസ് റീസ്പെക്ച്ർ അപ്പം എനിക്ക് അവനോട് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് എന്ത് റെസ്പെക്ട് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവില്ല നമ്മൾ വിധിക്കും ജഡ്ജ് ചെയ്ത് കളയും